ചെറിയ ഫ്രണ്ട്സിലേക്ക് നമ്മൾ പുതിയൊരുവിടിയിലേക്ക് സ്വാഗതം. ബ്രോ, അന്ന് നിങ്ങൾ 25,000 താഴെയുള്ള ബെസ്റ്റ് ഫോൺസ് പറഞ്ഞില്ലേ? ഇനി അതുപോലെ 10,000 താഴെയുള്ള ബെസ്റ്റ് ഫോൺസ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ട പോലെ തന്നെ 10,000 താഴെ ബെസ്റ്റ് ഫോൺസിനെ എന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെ പറയുന്നത് വെച്ചാൽ 1, 2, 3, 4, 5 അങ്ങനത്തെ റാങ്കിങ് വൈസിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ വെച്ചാൽ, ഈ ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി സൂപ്പർ ആയിട്ടുണ്ടാകും, ഈ ഫോണിൻ്റെ പ്രോസസ്സർ സൂപ്പർ ആയിട്ടുണ്ടാകും, അങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഏത് ഫോണിൻ്റെ ഏത് കാര്യമാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളേക്കാണ്, നേരെ ഇവിടെയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ഫോൺ ഏതാ വെച്ചാൽ സാംസങ് യൂസേഴ്സിനാണ്. അത് ഏതാ വെച്ചാൽ സാംസങ് ഗാലക്സി M12 എന്നൊരു ഫോണാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സറും പിന്നെ ക്യാമറ ക്വാളിറ്റി സൂപ്പർ ആയിട്ടുണ്ടാകും. പ്രോസസ്സർ ഏതാ വെച്ചാൽ Exynos 850 എന്നൊരു പ്രോസസ്സറാണ്. അതേപോലെ തന്നെ 6.5 inch HD+90Hz റിഫ്രഷ് ആയിട്ടാണ്. ഓക്കെ, പിന്നെ 6000mAh ബാറ്ററി ഉണ്ട്. പിന്നെ ക്യാമറയുടെ മെഗാ പിക്സലൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ 4GB പിന്നെ 64GB ആണ് റാം. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 11,000 ആണ്. ഓക്കെ, അപ്പോൾ 1000 രൂപ കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഇത് ക്യാഷ്വലായ യൂസേഴ്സിനൊക്കെ സൂപ്പർ ആയിട്ടുണ്ടാകും. പ്രോസസ്സറും നല്ലതാണ്, ക്യാമറ ക്വാളിറ്റി സൂപ്പറാണ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നാലാമത്തെ ഫോൺ എന്താ വെച്ചാൽ, അതായത് നിങ്ങൾക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് വേണം, UI ഒക്കെ സൂപ്പർ ആയിട്ട് ഉണ്ടാവണം, പിന്നെ ഡിസ്പ്ലേ സൂപ്പർ ആയിട്ട് ഉണ്ടാവണം, പിന്നെ എന്താണ് അപ്ഡേറ്റ്സ് ഒക്കെ നീറ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് എടുക്കാം. ഏതാ വെച്ചാൽ മോട്ടറിൻ്റെ G10 Power എന്നൊരു ഫോണാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പെക്സ് ഒക്കെ നമുക്ക് നോക്കാം. Snapdragon 460 എന്ന കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ 6.5 HD+ റെസൊല്യൂഷൻ, പിന്നെ 6000mAh ബാറ്ററി ഉണ്ട്, 4GB 64GB ആണ് ഇതിൻ്റെ റാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്ര വെച്ചാൽ 10,000 ആണ് ഈ ഫോണിൻ്റെ പ്രൈസ്. ഓക്കെ, പിന്നെ ക്യാമറയുടെ മെഗാ പിക്സൽ ഇവിടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെ വേണമെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ ഏതാ വെച്ചാൽ Realme Nazro 30A എന്നൊരു ഫോണാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സറാണ് മെയിൻ. ഓക്കെ, ഇതിൻ്റെ പ്രോസസ്സർ സൂപ്പർ ആയിട്ടുണ്ടാകും. Helio G85 എന്നൊരു നല്ലൊരു പ്രോസസ്സർ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 6.5 HD+ 60Hz ആണ് റെഫ്രഷ്, 6000mAh ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നെ ക്യാമറ വന്നിട്ട് കുഴപ്പമില്ല. ഓക്കെ, ക്യാമറ അത്രയ്ക്കൊന്നും നന്നായിട്ടില്ല, പക്ഷേ കുഴപ്പമില്ല, ക്യാഷിലിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഫോൺ നല്ലതാണ്. പിന്നെ പ്രോസസ്സർ മെയിൻ ആണ്. ഓക്കെ, നന്നായിട്ടുണ്ടാകും പ്രോസസ്സർ. അപ്പോൾ 4GB റാമും 64GB ആണ് ഇന്റേർണൽ സ്റ്റോറേജ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്ര വെച്ചാൽ 10,000 വരുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ ഏതാ വെച്ചാൽ മൈക്രോമാക്സിൻ്റെ ഒരു ഫോണാണ്. അതായത് മൈക്രോമാക്സ് ഇൻ 1 എന്നൊരു ഫോണാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് ബഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ UIൽ കുറച്ച് ബഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും അവർ ഫിക്സ് ആക്കുന്നതായിരിക്കും. എന്നാലും കുറച്ച് ബഗ് കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെക്സൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ Helio G80 എന്നൊരു പ്രോസസ്സറാണ്. പിന്നെ 6.67 Full HD+ സ്ക്രീൻ ഉണ്ട്. ഓക്കെ, അത് കാരണം ഞാനിത് രണ്ടാമത്തെ സ്ഥാനത്തിൽ വെച്ചത്. 5000mAh ബാറ്ററി ഉണ്ട്. പിന്നെ ക്യാമറേൻ്റെ മെഗാ പിക്സലൊക്കെ ഇവിടെ കാണിക്കാം. 4GB റാമും 64GB ഇന്റർണൽ സ്റ്റോറേജ് ഉണ്ട്. പ്രൈസ് എത്ര വെച്ചാൽ 10,000 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ UIൽ മാത്രം കുറച്ച് ബഗ് ഉണ്ട്, അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്മാർട്ട് ഫോൺ ഏതാ വെച്ചാൽ Poco M3 ആണ്. ഓക്കെ, ഇതാണ് ഓൾ റൗണ്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ Snapdragon 662 എന്നൊരു പ്രോസസ്സർ തന്നിട്ടുണ്ട്. ഈ പ്രൈസിൽ തന്നെ ഇത്രയും നല്ലൊരു പ്രോസസ്സർ ഉണ്ട്. പിന്നെ 6.53 Full HD സ്ക്രീൻ ആണ്. ഇതിൽ നമുക്ക് Full HD കിട്ടുന്നുണ്ട്. പിന്നെ 6000mAh ബാറ്ററി ഉണ്ട്. 6GB റാം ആണ്. ഓക്കെ, 4GB റാം ആണ് ഞാൻ ഇപ്പോൾ പറയുന്ന എല്ലാ 4 ഫോണിലും. പക്ഷേ ഈ ഫോണിന് മാത്രം നമുക്ക് 6GB റാം കിട്ടുന്നുണ്ട്, അതാണ് സൂപ്പർ. പിന്നെ 64GB ഇന്റേർണൽ സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രൈസ് എത്ര വെച്ചാൽ 11,000 ആണ്. ഒരു 1,000 rupees മാത്രം കുറച്ച് എക്സ്ട്രാ. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം പറയുകയാണ്, ഈ ഏത് ഫോൺ നിങ്ങൾ വാങ്ങുകയാണെങ്കിലും ഒരു റിവ്യൂ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് വാങ്ങുന്നത് നല്ലതാണ്. ഓക്കെ, അതിലെന്തായാലും പ്രോസ് പിന്നെ കോൺസ് ഒക്കെ പറയും. എനിക്ക് എന്തായാലും റിവ്യൂ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് കുറച്ച് ചെറിയ ചാനലാണ് നമ്മുടെ. അത് കാരണം എനിക്ക് റിവ്യൂ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങുമ്പോൾ ഈ ഫോണിൻ്റെ ഒക്കെ റിവ്യൂ കണ്ടിട്ട് മേടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കത്ത് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കൂടുതൽ വീഡിയോസ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ. You're a superhero.